കേരള പി എസ് സി ജി കെയുടെ ഇന്നത്തെ വീഡിയോയിൽ 2021 ജൂൺ 4 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2021 ജൂണിൽ ഇസ്രായേലിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ഹെർസോഗ്. 2021 ജൂണിൽ WHO എക്സിക്യൂട്ടീവ് ബോർഡ് അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ പാട്രിക് അമോത്ത്. 2021 മെയ്യിൽ ദി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടി.വി. നരേന്ദ്രൻ. 2021 ജൂണിൽ ഇന്റർനാഷണൽ ഡയറി ഫെഡറേഷൻ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആർ.എസ്. സോദി. 2021 മെയ്യിൽ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അൾട്രാ റണ്ണേഴ്സിൻ്റെ ഏഷ്യ ഓഷ്യാന പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ നാഗരാജ് അടിക. 2021 ജൂണിൽ ഇൻ്റഗ്രേറ്റഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് കൗൺസിലിൻ്റെ ജനനി അവാർഡിന് അർഹയായത് കെ.കെ. ശൈലജ. 2021 ജൂണിൽ സംസ്ഥാന ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ KFC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് സഞ്ജയ് കൗൾ. 2021 ജൂണിൽ സായുധ സേനാ വിഭാഗമായ ആസാം റൈഫിൾസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ലെഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർ. 2021 ഐക്യരാഷ്ട്രസഭയുടെ സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് കോൺഫറൻസിന് വേദിയാകുന്നത് ബീജിംഗ്, ചൈന. ഇന്ത്യയിൽ സ്കൂളുകൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം കാര്യക്ഷമമായി നടത്തുന്നതിന് ഗൂഗിളുമായി ധാരണയിലായ എഡ്യൂടെക് കമ്പനി ബൈജൂസ്. 2021 ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി 11 പാൻ മസാല ഇനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ജാർഖണ്ഡ്. സുരക്ഷിതമായ ഊഷ്മാവിൽ വാക്സിനുകൾ, രക്തം, മറ്റു വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ IoT ഉപകരണം ആംബിടാഗ് വികസിപ്പിച്ചത് IIT റോപ്പർ. കോവിഡ് കാരണം നിർത്തിവെച്ച 2021 സീസണിലെ IPLന്റെ ഇനിയുള്ള മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം UAE.